എന്നാലും അവക്ക് എന്ത് പറ്റി? എന്നെ കുട്ടിക്കാലം തൊട്ട് കാണുന്നത് തന്നെ അവൾക്ക് ഇഷ്ടമില്ല. അപ്പോഴാ ഞാൻ അവളെ പുറകെ നടന്ന് മടുത്തു. പിന്നെന്തിനു അവൾ എന്നോട് ആനന്ദം കേട്ടാന്ന് വന്ന് പറഞ്ഞ് ഷോപ്പിങ്ങിന് വന്നേ? ഒരു പക്ഷേ അവളുടെ മനസ്സിൽ ഞാൻ കയറി പറ്റിയോ എന്നറിയണമല്ലോ. അവളുടെ വീട്ടിൽ ചെന്ന് നോക്കാം. ശേഷം ആനന്ദ് അവളുടെ വീട്ടിലേക്ക് ചെല്ലുന്നു. വർഷക്കുട്ടി, എന്താ ഇത്ര ഷോപ്പിംഗ്? ആ കാര്യം പറഞ്ഞിട്ട് വേഗം പോവാൻ നോക്ക്. ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ എന്നെ ഇഷ്ടമല്ല, ഇറങ്ങി പോവാൻ പറഞ്ഞ് ഇറക്കി വിടുന്നോളാ എന്നോ വീട്ടിൽ എന്ത് പറ്റി എന്ന് അവൻ ചിന്തിക്കുന്നു. ഏ ഹലോ ഹലോ, ഏ എന്താ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നേ? ഒന്നുമില്ല, നിനക്ക് ഇത്ര പെട്ടെന്ന് എന്ത് പറ്റിയെന്ന് ആലോചിച്ചതാ. എല്ലാം മെന്റലുമായോ? എന്നെ മെന്റലെന്നങ്ങനെ വിളിച്ചാണ്ടല്ലോ. ഇവിടെ നല്ല അടിപൊളി തടി ഇരിപ്പുണ്ട്, തലക്കെട്ട് കിട്ടും. അല്ല, നീ ഇതെല്ലാം ഇതിനപ്പുറം ചെയ്യുമെന്ന് അറിയാം? ആനത്തോട്ടാ കിടന്ന് ബഹളം കേട്ടണ്ട. അല്ല മോളെ, നിനക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണല്ലോ. എന്താ? ആ ഇഷ്ടമല്ല. ഓ, അങ്ങനെയൊന്നും ഞാൻ പെട്ടെന്ന് ഒരാളെ ഇഷ്ടപ്പെടത്തില്ല. നമുക്ക് പോവാൻ നോക്കി പോകുക. അല്ല മോളെ, നമുക്കൊരു ഔട്ടിങ്ങിന് പോയാലോ? നമ്മുടെ എൻഗേജ്മെൻറ്റ് നിശ്ചയിച്ച് വെച്ചിരിക്കുകയല്ലയോ? അതിനെ ഞാൻ ഔട്ടിങ്ങിന് വരണോ? വരണം. ഇന്ന് പറ്റൂല, ആനത്തേട്ടൻ പോവാൻ നോക്ക്, നമുക്ക് അടുത്ത മാസം പോവാം. എന്താണ് ഇങ്ങനെ? കല്യാണം കഴിഞ്ഞിട്ട് പോവാം, പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് പിള്ളേരുമായിട്ടാണല്ലേ ഔട്ടിങ്ങിന് പോകുന്നത്. എന്താ, പോയിക്കൂടെ? പോവാം, പക്ഷെ ഇതെല്ലാം രസം. പിന്നെ ഒരു രസം ഉണ്ടാക്കാൻ വന്നേക്കണു. രസം അടുക്കളയിൽ ഇരിപ്പുണ്ട്, വേണ്ട എടുത്ത് കുടിക്കാൻ നോക്ക്. എടി പോ 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 എന്ന് പറഞ്ഞ് ആനന്ദിനെ അവൾ ഉന്തി വിടുന്നു. ശേഷം അവൾ മനസ്സിൽ വിചാരിക്കുന്നു, എനിക്ക് വേഗം തന്നെ ആ അമ്പലത്തിൽ എത്തണം എന്നവൾ മനസ്സിൽ വിചാരിച്ച് അപ്രതീക്ഷയായി മയൂര രൂപത്തിൽ അവൾ അമ്പലത്തിലെത്തുന്നു. നമസ്കാരം അമ്മേ. ആ നമസ്കാരം. എന്താ മോളെ? അമ്മേ, ഇന്ന് അമ്മയ്ക്ക് ലീവാണെന്നല്ലേ പറഞ്ഞേക്കുന്നേ? അതെ മോളെ, ഇന്ന് ഞാൻ ആ പണിക്ക് വരുന്നില്ല. ഇന്ന് ഈ അമ്പലത്തിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട്. എന്താ അമ്മേ? ആനന്ദിന് നമുക്ക് ആ ഔഷധം കൊടുക്കണം. അതിനു മുമ്പ് നീ ആനന്ദിനെ എവിടെയെങ്കിലും പോകണം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വരണം. അയ്യോ, ആ നല്ല മാർഗമായിരുന്നല്ലോ ആ ഔട്ടിങ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? എന്തായാലും ആ ഔട്ടിങ് തന്നെ പിടിച്ചു പോകണം. എന്താ മോളെ നീ ചിന്തിക്കുന്നേ? ഒരു നല്ല ഒരു സൂത്രം കിട്ടിയായിരുന്നു അമ്മേ, പക്ഷേ അത് കൈവിട്ടു പോയി. എന്തായാലും ആനന്ദേട്ടനെ ഉടൻ തന്നെ ഞാൻ ഈ അമ്പലത്തിൽ എത്തിക്കും. മോളെ, അമ്പലത്തിലല്ല എത്തിക്കേണ്ടത്, ആ മല കണ്ടോ? ആ മലയിൽ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ട് മാത്രമേ അവിടെ കിടക്കാൻ സാധിക്കുകയുള്ളൂ. ആനന്ദിനെ കൂട്ടി നീ ആ മലയിൽ എത്തണം. എന്നിട്ട് നിൻ്റെ എല്ലാ ശക്തികളും ഉപയോഗിച്ച് ആ മല തുറന്ന് അതിനുള്ളിലൊരു കൊച്ചമ്പലമുണ്ട്. ആ അമ്പലത്തിൽ പോയി അവിടെ കുറേ കാവൽക്കാർ കാണും. അവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ച് നീ അതിനുള്ളിൽ കിടക്കണം. എന്നിട്ട് നീ അതിനുള്ളിലുള്ള ഔഷധം ഏതാണ് ആനന്ദിൻ്റെ ഓർമ്മകൾ തിരിച്ചു കൊണ്ടുവരുന്നത്, ഇല്ലെങ്കിൽ ആൺമയൂരങ്ങളുടെ ഓർമ്മകൾ, അല്ലെങ്കിൽ പുരുഷ മയൂരങ്ങളുടെ ഓർമ്മകൾ കൊണ്ടുവരുന്ന ഔഷധം ഏതാണ് എന്ന് നീ കണ്ടുപിടിച്ച് നീ തന്നെ ആ ഔഷധം എടുത്ത് ആനന്ദിനെ കൊണ്ട് കുടിപ്പിക്കണം. ഔഷധമങ്ങാനം മാറിപ്പോയി കഴിഞ്ഞാൽ ആനന്ദിനെ ജീവൻ തന്നെ പോക്കും. അയ്യോ അമ്മേ, ഞാൻ എന്തായാലും കണ്ടുപിടിച്ചിരിക്കും എന്ന് പറഞ്ഞ് അവൾ അപ്രതീക്ഷയാകുന്നു. എന്നിട്ട് ആനന്ദിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്നു. ആനന്ദേട്ടാ, നമുക്ക് ഔട്ടിങ്ങിന് പോകാം. അല്ല മോളെ, നീ വരുന്നില്ലെന്നല്ലേ പറഞ്ഞേ? എന്തായാലും നാളെ പോവാം. ഇന്ന് പോകണം ആനന്ദേട്ട, എന്നോട് ഇഷ്ടമുണ്ടാവാ. എനിക്ക് നീ ഇഷ്ടമല്ല. ആനന്ദേട്ടാ കടന്ന് കാറുണ്ടാ, ഞാൻ വരാം എന്ന് പറഞ്ഞ് ആനന്ദ് റെഡിയായിട്ട് ചെല്ലുന്നു.